കടവൂർ ജയൻ വധക്കേസിൽ പ്രതികളായ എല്ലാവരും കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷ ഈ മാസം 7-ന് കോടതി പ്രസ്താവിക്കും. ആർഎസ്എസ് പ്രവർത്തകനായിരുന്ന ജയൻ സംഘടന വിട്ടതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷൻ ഈ വാദം ശരിവെക്കുകയും ചെയ്തു. കൊല്ലം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വാദം പൂർത്തിയായത്. 2012 February 7 ആർഎസ്എസ് പ്രവർത്തകനായിരുന്ന ജയൻ കൊല്ലപ്പെട്ടത്. കൊല്ലം കടവൂർ ജംഗ്ഷന് സമീപം വെച്ച് 9 അംഗസംഘം പകലാണ് ജയനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ആർഎസ്എസ് പ്രവർത്തകരായ കടവൂർ വലിയങ്കോട്ട് വീട്ടിൽ ജി വിനോദ്, കൊറ്റങ്കര ഇടയത്ത് വീട്ടിൽ ജി ഗോപകുമാർ, കടവൂർ താവർത്ത് വീട്ടിൽ സുബ്രഹ്മണ്യൻ, വൈക്കം താഴത്തിൽ പ്രിയരാജ്, പരപ്പത്ത് ജംഗ്ഷൻ പരപ്പത്തുവിള തെക്കത്തിൽ വീട്ടിൽ പ്രണവ്, കിഴക്കടത്ത് എസ് അരുൺ, മതിലിൽ അബി, നിവാസിൽ രജനീഷ്, ലാലിവിള വീട്ടിൽ ദിനരാജ്, കടവൂർ ഞാറക്കൽ ഗോപാല സദനത്തിൽ ആർ ഷിജു എന്നിവരാണ് പ്രതികൾ. 9 പ്രതികൾക്ക് February 10 2nd Additional സെഷൻസ് കോടതി ജീവപര്യന്തം തടവും 1,00,000 രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച പ്രതികൾ തങ്ങൾക്ക് അന്തിമവാദം പറയുന്നതിനുള്ള അവസരം ലഭിച്ചില്ല എന്ന തർക്കം ഉന്നയിച്ചു. തുടർന്ന് അന്തിമവാദം കേൾക്കുന്നതിനുള്ള അവസരം നൽകാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് കേസ് അയക്കുകയായിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ നിലവിലുള്ളതിനാൽ അന്തിമവാദത്തിന് പ്രതികളുടെ സാന്നിധ്യം കോടതി ആവശ്യപ്പെട്ടിരുന്നില്ല. കടവൂർ ജയൻ 2012 February 7 കൊല്ലപ്പെട്ടത്. വീടിന് സമീപമുള്ള കടവൂർ ജംഗ്ഷനിലായിരുന്നു സംഭവം. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സി പ്രതാപചന്ദ്രൻ പിള്ള കോടതിയിൽ ഹാജരായി. ഈ മാസം 7-8 2020 കോടതി അതുവരെ